ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. കുറേ കാലമായില്ലേ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. നല്ല പനിയായിരുന്നു, ഇപ്പോഴും സൗണ്ട് റെഡി ആയിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചത്തോളം നല്ല പനിയായിരുന്നു. പനിയായപ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ, ഭയങ്കര ക്ഷീണമാണ്. ഈ ഒരു വൈറൽ ഫീവർ ആയിരുന്നു കേട്ടോ, അപ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുൾ ടൈം ഉറക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്ത് ഇങ്ങനെ ഞാൻ കണ്ടിരുന്നു കേട്ടോ, മെസ്സേജസ്. എവിടെയാണ്, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. പിന്നെ നമ്മൾ പതിവ് പോലെ പനിയൊക്കെ മാറി എണീറ്റിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു മന്തിയുടെ റെസിപ്പി. ഒറിജിനൽ മന്തി ഇല്ലേ, യമൻ മന്തി, അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതൊരു വേറൊരു രീതിയിൽ നമുക്ക് വീട്ടിൽ തട്ടിക്കുട്ടി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ അങ്ങോട്ട് കണ്ടാലോ. അപ്പോൾ ഇപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അലീസ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് തലേ ദിവസം കഴിച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് കുറച്ചുള്ളത് കഴിക്കുകയാണ്. പിന്നെ ഇത് കോണാണ്, ഇത് മോന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ആവിയേറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മോന് ഇപ്പോൾ നമ്മൾ, ഞാൻ പനിയായിട്ട് കിടന്നതിന് ശേഷം മോന് കുളിപ്പിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ, അതായത് വെറുതെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെള്ളമൊഴിച്ച് നമ്മളിങ്ങനെ കഴുകി കൊടുക്കുന്നല്ലാണ്ട് എണ്ണ തേക്കലും ഒക്കെ അവിടെ കിടക്കുമായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ പിറകെ നടന്ന് കൊടുത്താലല്ലേ മക്കൾ കഴിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെയായിട്ട് മോൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എണ്ണയൊക്കെ തേച്ച്, ഞാൻ കുറച്ച് നേരം ഇപ്പോൾ ഇങ്ങനെ കുറേ ദിവസമായി എണ്ണയൊക്കെ തേച്ചിട്ട്, അപ്പോൾ കുറച്ച് നേരം എണ്ണ തേച്ചിട്ട് അങ്ങനെ നിർത്തും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കുകയുള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിൽ അവനാ നിൽക്കുന്ന, ഇനി ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഫുള്ള് പാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇന്ന് കുളിപ്പിക്കുന്നു കേട്ടോ. കാരണം ഇപ്പം നല്ല വെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ പുറത്ത് പോയി കളിക്കും. ആ സമയത്ത് കളിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടാൻ വരുന്നുണ്ട്. അതായത് നല്ല വെയിലല്ലേ, അപ്പോൾ ഇപ്പോൾ ഇവിടെ വില്ലായ കാരണം പിന്നെ 24 മണിക്കൂറും പുറത്ത് തന്നെ ഇറങ്ങി കളിയാണ്. അപ്പോൾ നല്ല വെയിലായ കാരണം വെയിലടിച്ചിട്ട് ഇങ്ങനെ ടാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാക്ക് ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയിട്ടോ. നല്ല എഫക്റ്റീവാണ് കേട്ടോ. നമുക്കിങ്ങനെ കുട്ടികളുടെ കരുവാളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തേച്ചിട്ട് കുറച്ച് നേരം 1.5 മണിക്കൂർ നിർത്തണം. അപ്പോൾ അങ്ങനെ നിർത്തി കഴിഞ്ഞിട്ട് എന്നിട്ട് കുളിപ്പിക്കാം. അപ്പോൾ നല്ല ഒരു ബ്രൈറ്റ്നസ് വരും കേട്ടോ മക്കൾക്ക്. മൊത്തം ശരീരം മുഴുവൻ തേച്ച് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യണം ഇനി. അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ അങ്ങനെ നിർത്തുന്ന സമയത്ത് അവന് ഭയങ്കരമായിട്ട് വിശപ്പും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിന് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടാണ് അങ്ങനെ കുറച്ച് നേരം നിർത്തുക. ഇപ്പോഴും ഇതേ പുറത്ത് പോയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ മോനെ ബാത്റൂമിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഫുള്ള് പാക്കൊക്കെ ഇട്ട് ഒരു 1.5 മണിക്കൂർ നിർത്തട്ടോ. അപ്പോൾ അവിടെ ഇനി ഇരിക്കില്ല. അപ്പോൾ ഞാൻ അവിടെ എന്തെങ്കിലും കാർട്ടൂൺ എന്തെങ്കിലുമൊക്കെ ഫോണിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ മന്തി പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ പച്ചമല്ലി, ചെറിയ ജീരകം, കുരുമുളക്, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, പിന്നെ കുറച്ച് കളർ, മഞ്ഞ കളറും റെഡ് കളറും, പിന്നെ ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ ഒലീവ് ഓയിൽ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളകും കാര്യങ്ങളൊക്കെ ഓരോ 1/2 ടീസ്പൂൺ വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ചിക്കനെ രണ്ടാക്കിയിട്ട്, അതായത് ഫുൾ ചിക്കനെ എടുത്തിട്ട് രണ്ടാക്കി കട്ട് ചെയ്തതാണ്. സ്കിന്നോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ചിലവർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല, സ്കിന്നോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ഒരു അറപ്പ് പോലെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ആ സ്കിന്നെ അങ്ങോട്ട് ഊരി മാറ്റിയാൽ മതി. സ്കിന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കുള്ളൂ കേട്ടോ. കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ വെറുതെ മസാല തേച്ച് കൊടുത്താൽ എനിക്ക് അത്ര അങ്ങോട്ട് ഒരു ഉള്ളിലേക്ക് പിടിക്കാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത പരിപാടി എന്താ, നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ ഒരു സ്പൈസസൊക്കെ അല്ലേ. ഇതിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇത്ര തന്നെ ഉള്ളൂ. ഇത്രയും നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് എനിക്കിവിടെ ഞങ്ങളുടെ നെയ്ബേഴ്സ് ലോക്കൽസ് ആണല്ലോ, അപ്പോൾ അവർ മാമ അവിടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവരാണ് ഇങ്ങനെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, തട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് പ്രാവശ്യം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ റെസിപ്പി ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം എത്രത്തോളം ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഫൈനായിട്ട് പൊടിച്ചെടുക്കുക.
ഇനി ഞാനിപ്പോൾ ഇത്രയും പൊടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് അങ്ങനെ അടച്ച് വെക്കും. അപ്പോൾ ഇതെനിക്ക് രണ്ട് പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യാനായിട്ടുണ്ടാവും കേട്ടോ. കറക്റ്റ് അളവിനൊന്നും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു കിട്ടില്ല, കുറച്ചായിട്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ കറക്റ്റ് പൊടിയാത്ത പോലെ തോന്നുള്ളൂ. അപ്പോൾ കുറച്ച് അധികം എടുത്തിട്ട് അങ്ങ് പൊടിച്ച് വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് പ്രാവശ്യം മന്തി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഒരു മസാല ഉണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ആവശ്യമുള്ളത് കുറച്ചിങ്ങോട്ട് എടുക്കുക. നമുക്കറിയാമല്ലോ ഇപ്പോൾ ചിക്കനിൽ എത്രത്തോളം വേണമെന്നൊക്കെ, അത്ര ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തോ വെളിച്ചെണ്ണ പറ്റില്ല, ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തോ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ അറബ്സ് അധികം ഒലീവ് ഓയിലിൻ്റെ ആൾക്കാരാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ ഒലീവ് ഓയിലാണ് ഒഴിച്ചത്. സൺഫ്ലവർ വേണമെങ്കിൽ അത് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ. ഉപ്പ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കായം കറക്റ്റ് ആക്കുക. എന്നിട്ട് ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ തേക്കുക. അപ്പോൾ ബ്രഷ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ തേച്ചതാണ്, കയ്യിലാവുമ്പോൾ ഭയങ്കര എരിവും കാര്യങ്ങളൊക്കെ വരില്ലേ, അപ്പോൾ അതുകൊണ്ട് ബ്രഷ് വെച്ചിട്ട് തേച്ചതാണ്. പക്ഷേ ബ്രഷ് വെച്ചിട്ടൊന്നും തേച്ചിട്ടുണ്ടെങ്കിൽ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് അത്ര ഞങ്ങളുടെ ഉള്ളിലോട്ടൊന്നും പിടിച്ചു എന്ന് എനിക്ക് തോന്നാറില്ല. ഞാനപ്പോൾ കൈ വെച്ചിട്ട് കയ്യിൽ ഗ്ലൗസ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കും. അപ്പോഴാണ് ഒന്നുകൂടെ ഒരു നമുക്കൊരു എന്താ പറയുക തൃപ്തി വരുള്ളൂ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചതൊക്കെ, അല്ലെങ്കിൽ ഒരു ഡൗട്ടാണ് പിടിച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പുറത്ത് വെക്കുകയാണെങ്കിൽ പുറത്ത് വെക്കുക, ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഉഷാറായി കേട്ടോ. അപ്പം ഇനി അതവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി റൈസും കാര്യങ്ങളും ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് അപ്പം എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് അപ്പം അപ്പം തന്നെ കഴുകി വെക്കുകയാണ്. പിന്നെ എന്താ പറയുക, ഭയങ്കര ഇപ്പോൾ ഈ പനി മാറി നമ്മൾ എണീറ്റ കാരണം, നമ്മൾ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ എടുത്ത കാരണം നല്ല ക്ഷീണം ഇങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ കുറച്ചൊരു പണി ചെയ്യുമ്പോഴത്തേനും പിന്നെ കുറച്ചിങ്ങനെ ഒന്ന് ഉറങ്ങണം എന്നൊക്കെ തോന്നും, അപ്പോൾ പോയിട്ട് കിടന്ന് ഉറങ്ങും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് മാറി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും പാത്രമൊക്കെ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഫ്രിഡ്ജിൽ അത് വെച്ചിട്ട്. അതിൻ്റെ ഇടയിൽ പോയിട്ടൊന്ന് കുറച്ച് നേരം അത് കിടന്നിട്ടൊക്കെ വന്നു. അപ്പോൾ മന്തി ഉണ്ടാക്കാനുള്ള നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് സവോള. ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണല്ലോ, അപ്പോൾ ഒരു ഫുൾ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഓൾ സ്പൈസസ്, ഇതിൽ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് എരിവിനനുസരിച്ച് പച്ചമുളക്, പിന്നെ ചെറിയുള്ളി എന്താ വെളുത്തുള്ളി നന്നായിട്ട് കുഞ്ഞതായിട്ട് കട്ട് ചെയ്തത്, ഇത്രയാണ് ആവശ്യമുള്ളത്. പിന്നെ ഇതുപോലെ ഒരു പാത്രം എടുത്ത് നമ്മളുടെ ആ ഒരു ഓട്ടപ്പാത്രമല്ല, അതായത് ആ ആവി കയറ്റുന്ന ആ ഒരു പാത്രമല്ലേ, അത് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലുള്ള പാത്രത്തിൻ്റെ ആ ഒരു സെറ്റപ്പ് നമുക്ക് വേണം കേട്ടോ. എന്നാലാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുക. ഇനി അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു അരിപ്പ പോലത്തെ സാധനം കിട്ടും, അതായത് ഹോൾസ് ഉള്ളൊരു സംഭവം കിട്ടും നമുക്കിങ്ങനെ തട്ട് പോലെ, അതായാലും മതി. ഇനി അതൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോയിലുണ്ടല്ലോ, ഫോയില് ഇങ്ങനെ നന്നായിട്ട് കവർ ചെയ്തിട്ട് അതിന് ഹോൾസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണെങ്കിലും നമുക്ക് വെക്കാം. പക്ഷേ എനിക്കൊന്നും കൂടെ ഇതായിട്ട് തോന്നിയത് ഇതുപോലെ ഈ അരിപ്പത്തട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് സവോളയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലി ഇട്ടിട്ടുണ്ട്, പച്ചമല്ലി അത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഓവറായിട്ട് ഇങ്ങനെ അതായത് ഒരു വല്ലാണ്ട് ബ്രൗൺ അല്ല, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ പോലെ ആവുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാലെണ്ണം, കാരണം പിന്നെ പട്ട. പിന്നെ കുറച്ച് കുരുമുളക് ഇത്ര ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഉണക്ക നാരങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലോണം ഒരു ബ്രൗൺ കളറാവുന്ന വരെ, ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഇത് നമ്മൾ റൈസ് ആവുന്ന സമയത്ത് അതിങ്ങനെ മസാല പോലെ ഇങ്ങനെ സൈഡ് അങ്ങനെ ചില സൈഡിലൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അവരുണ്ടാക്കുമ്പോൾ അങ്ങനെ കാണാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇനി അതാവുമെന്ന് എനിക്കറിയില്ല, അവരാ ഒരു രീതിയിലാണ് ചെയ്യാറ്. പിന്നെ ക്യാപ്സിക്കാണ്, അവർ പച്ച ക്യാപ്സിക്കാണ്, പച്ചയും റെഡുമാണ് അവരിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ആകെ ഈ ഒരു ക്യാപ്സിക്ക ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ അതങ്ങോട്ട് കട്ട് ചെയ്തിട്ടു. ഇതൊക്കെ അതിൽ അലിഞ്ഞ് അങ്ങോട്ട് പോകും കേട്ടോ. പക്ഷേ ഒന്നുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഇങ്ങനെ കട്ട് ചെയ്യാനും ഇതിനൊക്കെ നിൽക്കുമ്പോൾ ഒരു സുഖമില്ലാണ്ട് ഞാൻ ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് റഫായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ റൈസ്, ഞാനും ബസ്മതി റൈസാണ് എടുത്തത്, അവരും ബസ്മതി റൈസ് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. സാധാരണ സെല്ല റൈസ് വെച്ചിട്ടാണ് നമ്മൾ മന്തിയും മതിപ്പിയൊക്കെ ഉണ്ടാക്കാറ്. പക്ഷേ എനിക്ക് സെല്ല റൈസിൻ്റെ ആ ഒരു സ്മെല്ല് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വാങ്ങിച്ച ബ്രാൻഡിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ബസ്മതി വെച്ചിട്ടുണ്ടാക്കിയത്. പക്ഷേ എനിക്ക് ബസ്മതി വെച്ചിട്ടാണ് ഭയങ്കര ഇഷ്ടം ആയത് കേട്ടോ. അത് ഡബിൾ XL ആണ് അരി, അപ്പോൾ നല്ല ലോങ് റൈസ് ആവുമല്ലോ.
അപ്പം അത് ജസ്റ്റ് ഇപ്പം തന്നെ വാഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്തതാണ് കേട്ടോ, അങ്ങനെ ഊറ്റിയിട്ട് വെച്ചതാണ്, അല്ലാണ്ട് അങ്ങനെ സോക്ക് ചെയ്തിട്ടൊന്നുമില്ല. എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങോട്ട് മിക്സാക്കി, എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ ചൂടുവെള്ളം, അതായത് രണ്ട് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം, അങ്ങനെ ആ രീതിയിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര ഗ്ലാസ് അരി എടുക്കുന്നു വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട്. അപ്പം അത്ര എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ ഉപ്പും കാര്യങ്ങളും ഒക്കെ നോക്കുക. പിന്നെ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അരിപ്പത്തട്ട് വെക്കുക ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഈ അരിപ്പത്തട്ട് താഴെ വെള്ളത്തിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാത്രം നമ്മൾ എടുക്കണം. പിന്നെ ഞാനിതിൽ ഇടുന്നത് കുങ്കുമമാണ്. ഇതും അവരിടാറുണ്ട്. അവരെന്താ ചെയ്യാറെന്ന് വെച്ചാൽ കുറച്ച് പാലെടുത്ത് ചൂടാക്കിയിട്ട് അതിൽ ഈ കുങ്കുമം ഇട്ടിട്ട് വെക്കും. എന്നിട്ട് അത് നന്നായിട്ട് അതിൻ്റെ കളർ ഇറങ്ങിയതിന് ശേഷം ആ പാലാണ് ഇതിലേക്ക് ഒഴിക്കാറ് കേട്ടോ. അതായത് കുറച്ച് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് പാലിലാണ് അങ്ങനെ ആക്കി വെക്കാറ്. എന്നിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യാം. ഞാനത് മറന്നുപോയി. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് കുങ്കുമം ഇട്ട് കൊടുത്താണ് കേട്ടോ. കുങ്കുമം ഇടുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും വേറൊരു സ്മെല്ല് ഇങ്ങനെ വരും. അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ആവശ്യമൊന്നുമില്ല. അവർ പിന്നെ ഈ അറബ്സ് എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും, ഈവൻ ഇപ്പോൾ ഒരു സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിലും ഈ ഒരു സാഫ്രോൺ അവർ കയറ്റിയിടും. സാഫ്രോണും റോസ് വാട്ടറും, ഇതില്ല, അതൊരു കളിയില്ല അവർക്ക്. അപ്പോൾ ഞാനിതാ ആ അതിൻ്റെ മുകളിൽ അരിപ്പത്തട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ആ ഒരു സൈഡില്ലേ, ആ സൈഡിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഫോയില് വെച്ചിട്ട് കറക്റ്റ് ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ഫുള്ള് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഹോൾ കമ്പിക്കോലം എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ ഒരു ഫോയിലിട്ടിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ആവി ഒട്ടും പുറത്തു പോകരുത് അതുകൊണ്ട്. അപ്പോൾ രണ്ട് ഫോയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ അടച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി താഴെ എന്തെങ്കിലും തട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ പാത്രം വയ്ക്കാൻ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അത് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് വെക്കേണ്ടത് 20 മിനിറ്റ്സ് ആണ് എനിക്ക് വന്നത് കേട്ടോ. 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മളത് തീ ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെക്കുക ഒരു 15 മിനിറ്റ് കൂടെ. അതിനുശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് രാത്രിക്കുള്ളതാണ്, രാത്രി എടുക്കുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കുള്ളത് ഞങ്ങൾ കഞ്ഞിയും പയറും പിന്നെ ഫിഷ് ഫ്രൈയും അതുണ്ടാക്കിയിട്ടുണ്ട്. മോനാണെങ്കിലും നല്ല ഇഷ്ടമാണ് കേട്ടോ, കഞ്ഞിയും പയറും ഇതുപോലെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഉപ്പോടും, എന്നിട്ട് കുറച്ച് ചെറിയുള്ളി തൂമിച്ചിട്ട് ഇടയ്ക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ വെളിച്ചെണ്ണയിൽ. ഭയങ്കര ഒരു രസമാണ് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കി വെക്കും. ഉച്ചക്ക് ഇപ്പോൾ പാച്ചക്കൊന്നും ഉണ്ടാവില്ല, ഞാനും മോനും ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ കഞ്ഞിയൊക്കെ ഇട്ട്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുൾ കഞ്ഞി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പനി ആയതുകൊണ്ട് ഉച്ചയ്ക്കും രാത്രിയൊക്കെ കഞ്ഞി തന്നെയായിരുന്നു. അപ്പോൾ എന്നും ഇങ്ങനെ ഇത് കഴിച്ച് കഴിച്ചിട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും മന്തി എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത് രാത്രിക്ക് പാച്ചക്ക വരുന്ന സമയത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലോട്ടൊരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലത് കാണിക്കുന്നില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നിട്ട് കുറേ സമയം അറിയാം, ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം പറയും, പിന്നെ അത് ശരിയാവില്ല, അങ്ങനെയൊക്കെ ആയിട്ട് അത് കുറേ നേരം ഉണ്ടായിരുന്നു ആ പരിപാടി. പിന്നെ എനിക്ക് ആമസോണിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്തത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണ് പണി കേട്ടോ. അപ്പോൾ ദാ ഇതൊക്കെയാണ് നമുക്ക് ആമസോണിൽ നിന്ന് വന്നിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. അത് പ്രൊഡക്റ്റ്സ് അയച്ചു തന്നതാണ്. ഇത് നാട്ടിലുള്ളവർക്കാണ് കിട്ടുള്ളൂ കേട്ടോ, ഇവിടെ അല്ല, നാട്ടിൽ നിന്നാണ്. ഇത് ബോഡി ഷോപ്പിൻ്റെ ആണ്, ടീ ട്രീ ഓയില്. ഇതും നമുക്ക് പിമ്പിൾസും അതുപോലെ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വാങ്ങിച്ചോ, നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ പിമ്പിൾസ് കുറച്ചൊക്കെ കുറവുണ്ടായിരുന്നു, എന്നാലും പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ആഴ്ചത്തോളം ആവാറായി കേട്ടോ. നല്ല മാറ്റമുണ്ട്. നമ്മൾ പിന്നെ ഫേസ് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവുന്നുണ്ട് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ സെറ്റാഫിലിൻ്റെ ഈ ഒരു സംഭവം, ഇതും ഓയിലി സ്കിന്നുകൾക്ക്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണിത്. ഇത് പിന്നെ അതുപോലെ ന്യൂട്രിഡോമിൻ്റെ ഒരു ഓട്ട്മീൽ വെച്ചിട്ടുള്ളൊരു ഫേസ് വാഷ് ഉണ്ട്, അതും
പിന്നെ ഈ ഒരു ടീ ട്രീ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ സെറ്റാഫിലിൻ്റെ തന്നെ ജെൻറ്റിൽ സ്കിൻ ക്ലൻസർ കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. ഞാൻ പാച്ചക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. മറ്റത് ഓയിലി സ്കിന്ന്, എൻ്റെ ഓയിലി സ്കിന്നല്ല, പക്ഷേ അഗ്നി പ്രോൺ സ്കിന്നാണ് ഈ ഒരു സാധനം. അഗ്നി പ്രോൺ സ്കിന്നേർക്ക് അടിപൊളിയാണ്. അതുകൊണ്ട് ഇതെനിക്ക് ഇത് പാച്ചക്ക് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ വാങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. ഇപ്പോൾ ഭയങ്കര ഇനിയിപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ കൂടുതലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ടാൻ റിമൂവൽ സ്ക്രബാണ്. അപ്പോൾ സ്ക്രബ് ഞാൻ ഇടയ്ക്കൊക്കെ നമ്മൾ ആഴ്ചയിലൊരിക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ടാൻ റിമൂവലാണ്, എവർ യൂത്തിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഭയങ്കര ടാൻ വന്നിട്ട് ഇങ്ങനെ കരുവാളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാച്ചക്ക് പുറത്തൊക്കെ പോകുന്ന കാരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫേസ് ഭയങ്കര ടാനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു സൺസ്ക്രീനോ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യില്ല. അവർ അതൊന്നും യൂസ് ചെയ്യാത്ത കാരണം ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇടാറുണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്യേണ്ടത് 2-3 times വീക്കിലി 2-3 times ഇത് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ അതിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അപ്പോൾ കുറച്ച് ടാനും കാര്യങ്ങളൊക്കെ ഉള്ളവർ അത് ധൈര്യമായിട്ട് ഉപയോഗിച്ചോ. പിന്നെ ഇത് ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് റേഡിയൻ്റ് ഗ്ലോ ഫേസ് സെറാണ്. ഇത് ഞാൻ നമ്മുടെ യു ആർ ബ്യൂട്ടിഫുള്ള് റിൻസി ഇല്ലേ, ആ റിൻസിയുടെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇത് അവർക്കും ഇതുപോലെ പിമ്പിൾസിൻ്റെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിന് പകരം ഈ റോസ് ഹിപ്പിൻ്റെ ഈ ഒരു സംഭവം ഫേസ് സെറം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലതാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഇങ്ങനെ ഒരു ഭയങ്കര ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് 2-3 times യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇത് എപ്പോഴും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. റോസ് ഹിപ്പിൻ്റെ റേഡിയൻ ഗ്ലോ ഫേസറും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എത്രയാണെന്നറിയോ, 399 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷെ നല്ലതാണ്, അത് നമുക്ക് കുറച്ച് എടുക്കേണ്ടുള്ളൂ. ഇത് ഇങ്ങനൊരു ടൈപ്പിലാണ് വരുന്നത് കേട്ടോ, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചെടുത്താൽ തന്നെ ഇത് കുറേ ഓടും കേട്ടോ. ഒരു മാസം 2 months നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. പിന്നെ അടുത്തത് ഒരു മ്യൂസിക് ഫ്ലവറിൻ്റെ, ഞാൻ കുറേ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. മ്യൂസിക് ഫ്ലവറിൻ്റെ ഐലൈനറും ജെൽ ഐലൈനറാണ്. പിന്നെ ഇതിൽ വരുന്നത്, അതായത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് ബ്ലാക്കാണ്, ഐലൈനറാണ്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് കുറേ പേര് യൂസ് ചെയ്തിട്ട് റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ അതുപോലെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗൺ കളറാണ്. ഇത് നമുക്ക് പുരികം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഐബ്രോയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഐലൈനറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഇപ്പം ഇത് ഐബ്രോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് ഐബ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഐലൈനർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ 2 brushes പിന്നെ ഇങ്ങനെ 2 സംഭവമായിട്ടാണ് വരുന്നത്. ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡറാണ് കേട്ടോ. ഇത് നമ്മൾ ഈ അണ്ടർ ഐയിൽ എന്തെങ്കിലും ഇതൊക്കെ, അതായത് അണ്ടർ ഐ ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാം. ഫൗണ്ടേഷൻ ഇടുന്നതിൻ്റെ മുന്നേ പിന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുക, എന്നിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഞാൻ കുറേ ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള സാധനമായിരുന്നു. പിന്നെ അടുത്തത് പ്ലമ്മിൻ്റെയാണ് ഗ്രീൻ ടീ. ഇതും അഗ്നി സ്കിന്നുള്ളവർക്ക് അടിപൊളിയാണ്. ഇതും ഞാൻ റിവ്യൂ കണ്ടിട്ട്, റിൻസിയുടെ ചാനലിൽ റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് മാസ്കാണ് കേട്ടോ, ഫേസ് മാസ്കാണ്, ഗ്രീൻ ടീയുടെ ആണ്, ക്ലിയർ ഫേസ് മാസ്ക്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം എവർ യൂത്തിൻ്റെ ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ, ഇത് ബോത്താണ് കേട്ടോ, അതായത് മെന്നിനും വുമണിനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പാക്കും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് ആണ് കേട്ടോ ഫേസ്. കാരണം നല്ല ക്ലിയർ സ്കിൻ ആവും ചെയ്യും ഇത് ഇടുന്ന സമയത്ത്. അപ്പോൾ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇതും എഴുതിയിരിക്കുന്നത് കണ്ടോ, അഗ്നി പ്രോൺ സ്കിന്നിന് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഫുള്ള് വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ ഇതാ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയത് കേട്ടോ. ഒരുത്തിരി യൂസ് ചെയ്യുന്ന കണ്ടിട്ട് ടച്ച് ഓഫ് സ്പൈസ്, ഇത് കേട്ടോ, ടച്ച് ഓഫ് സ്പൈസ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു
നെയിം വരുന്നത് മേബലിൻ്റെ ആണ്. ഇത് ഇട്ടതായിട്ട് അറിയില്ല, നമ്മൾ ചുണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തീരെ അറിയില്ല ഇട്ടിട്ടുണ്ടോ ഇല്ലയോ, നമ്മുടെ ചുണ്ടിൻ്റെ ഒക്കെ ഒരു കളറായിട്ട് വരിക. പിന്നെ ഇത് ഫെയർ സ്കിന്നേർക്കാണ് നന്നാവുക കേട്ടോ, മീഡിയം സ്കിന്നേർക്ക് അത്ര അങ്ങോട്ട് സ്യൂട്ട് ആവില്ല. ഫെയർ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോ, അടിപൊളി ഷെയ്ഡാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. പിന്നെ ലാസ്റ്റിൽ ഇത് നോസ് പിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂക്ക് കുത്താത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഞാൻ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇത് രണ്ട് കളറുണ്ട്, ഒന്ന് ഗോൾഡൻ കളറും പിന്നെ ഒന്ന് സിൽവറും. ഇതും ആമസോൺ, ഇതിങ്ങനെ ഒരു പാക്കിൽ ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ മെഹന്തി ഇട്ടിട്ട് ഇത് പോകണം, അതായത് നഖത്തിലിട്ടതാണ്. അപ്പോൾ അതിങ്ങനെ രാത്രി ഇട്ട് കിടക്കുന്ന സമയത്ത് ഫുള്ള് കയ്യിലൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അത് പോകണം. അത് ഇനി പറയുന്നതൊക്കെ പറയുന്നത് എനിക്കറിയാം, ഭയങ്കര ബോറായിട്ടുണ്ടെന്നൊക്കെ. ഐ നോ. അപ്പോൾ ഇതാ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയുണ്ട്. 90 rupees വരുന്നുള്ളൂ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആമസോൺ വഴി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇതാ ഈ ഒരു സൽവർ. ഇതിട്ടിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ഇത് ഒന്ന് ഞാൻ എങ്ങനെയാണ് ക്ലോത്ത് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ടോപ്പ്. ഇത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. പിന്നെ ഇവിടെ ഇങ്ങനൊരു സ്വീക്വൻസിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. അതിങ്ങനെ സ്വീക്വൻസ് വർക്ക് അവർ ത്രെഡ് വർക്കാണ് കേട്ടോ. ത്രെഡിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നല്ല, ഫുള്ള് ത്രെഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ദാ ഇത് ബിബ, എൻ്റെ ഞാൻ 38 സൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ലൂസാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് കുറച്ച് ഷേപ്പ് ചെയ്യേണ്ടി ഇതുപോലെ. പാൻറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കണ്ടോ, ഇങ്ങനെ അറ്റത്ത് ഇതുപോലൊരു കട്ടൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ഒരു എന്ത് ടൈപ്പ് പാൻറ്റാണെന്ന് എനിക്കറിയില്ല. സിഗരറ്റ് പാൻ്റ് അല്ല, എന്നാൽ വലിയ ലൂസുള്ള പലാസോ അല്ല, അങ്ങനെ രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതിനിതാ ഇതുപോലെ ബാക്കിൽ ഇതുപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട്, പിന്നെ സൈഡിൽ സിബും വരുന്നുണ്ട്. ഒരു ജോർജറ്റൊക്കെ ഉണ്ടാവില്ലേ, ജോർജറ്റോ ആ ജോർജറ്റ് മെറ്റീരിയൽ ഇല്ലേ, അങ്ങനത്തെ ഒരു ഷോളാണ് കേട്ടോ. ഷോളിൽ ഫുള്ള് ഇതുപോലെ വർക്കും കാര്യം ഇതുപോലെ ഇങ്ങനെ പ്രിൻറ്റഡ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മുന്നേ ചെയ്ത് വെക്കാനുള്ള വീഡിയോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പനിയായ കാരണം ഇതൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഫുള്ള് ഇതൊക്കെ ആയിരുന്നു പണി, ഇത് എടുക്കലും എഡിറ്റ് ചെയ്യലും അതൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഈവനിങ് ആയ സമയത്ത് പാച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായി ജിമ്മിൽ പോയിട്ട്. അപ്പോൾ എനിക്കെന്തായാലും പോയിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യാനുള്ളൊരു മൂഡൊന്നുമില്ല. പിന്നെ മോന് അവിടെ എന്താ പറയുക, കളിക്കാനുള്ളൊരു ഇതുണ്ട്, അതായത് ഒരു ടീച്ചറുണ്ട്. അപ്പോൾ അവർ നോക്കും മോനെ. അപ്പോൾ അവിടെ കളിക്കാനുള്ള കുറേ കുട്ടികൾ കുറേ ഉണ്ടാവും, പിന്നെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവന് കുറേ ദിവസമായി പോകണം എന്ന് പറയുന്നു. അപ്പോൾ എനിക്കിങ്ങനെ പനിയൊക്കെ ആയ കാരണം പോക്കില്ല, അവന് പച്ചക്ക ഒഴിവുണ്ടാവാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പോവാണ്, പോവാന്ന് വിചാരിച്ചു. ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് ട്രെഡ്മില്ലൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോവാണ്. നിങ്ങൾ ഈ സോഫയിൽ ഇങ്ങനെ കളറൊക്കെ കാണുന്നുണ്ടാവും, അതൊക്കെ എൻ്റെ മോൻ ചോക്ലേറ്റ് വെച്ച് തേച്ചിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ സോഫയുടെ മുകളിൽ ഇങ്ങനെ ഒരു കവർ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതിൽ ആയിട്ടുള്ള ഇപ്പം ഈ കവറിൽ ഇതൊരു ബ്ലാങ്കറ്റാണ് കേട്ടോ, അതിലായിട്ടുള്ളത് നേരെ അവൻ സോഫയിൽ തേക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കവർ ഇട്ട് വെക്കും. അപ്പോൾ ഇതൊരു രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മളെടുത്ത് കഴുകണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ആകെ അതുപോലെ ചോക്ലേറ്റും കഴിക്കുന്നതൊക്കെ അതിൽ വെച്ച് തേക്കും. അപ്പം അതാണ് അതൊക്കെ. ഇപ്പം പാച്ചൊക്കെ വന്നിട്ടുണ്ട്, അപ്പം നമ്മൾ ഇനി പോവാണ്. പോയി വന്നിട്ടാണ് ഇനി ഫുഡ് കഴിക്കുള്ളൂ. അപ്പം ഞാൻ എന്തായാലും എനിക്കിങ്ങനെ ഇപ്പം തന്നെ ഇങ്ങനെ ക്ഷീണമൊക്കെ വന്ന് ഒരു ഇതിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പോയിട്ട് നടന്നിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്താൽ ഒന്നും ഉഷാറാവില്ല. അപ്പോൾ ഒന്ന് നടന്നിട്ട് വരാമെന്നുള്ള പ്ലാനിലാണ് പോണത്.
പിന്നെ അവിടെ നമുക്ക് വയ്യെങ്കിൽ അവിടെ ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാ നമ്മൾ പോവാണ്. അപ്പൊ ഇത് ആണ് നമ്മളുടെ ലേഡീസിന്റെ സെക്ഷനിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ജെന്റ്സിന് ഇതേപോലെ അങ്ങോട്ട് ബാക്കിലോട്ട് ഇതുപോലെ തന്നെ ഉണ്ട്. പിന്നെ മോനെ അതിന്റെ നടുക്കിലാണ് മോന്റെ കളിക്കുന്ന സ്ഥലം. അപ്പോ ഇത് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിൽ. ഇതിന്റെ മുകളിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു തരും. അങ്ങനെ അതൊക്കെ ഉണ്ട്. അപ്പൊ ഇനി കുറച്ചു നേരം വർക്കൗട്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ കുറച്ച് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആൾക്കാരൊക്കെ വരിക. ഒരു 10 മണി 11 മണി ടൈമിലൊക്കെയാണ് ഇത് ഈ ഫ്ലാറ്റിൻ്റെ മുകളിലുള്ളവരൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ കൊറോണ ആയ കാരണം ഡിവൈഡർ ഒക്കെ വെച്ചിട്ട് സേഫ് ആക്കിയിട്ടാണ് കേട്ടോ. ഇത്ര മീറ്റർ അകലം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സേഫ് ആക്കിയിട്ടാണ് ഇവർ നോക്കുന്നത് കേട്ടോ. ഇത് ചെയ്യുന്നില്ല. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാസ്ക് യൂസ് ചെയ്യരുത് കേട്ടോ. മാസ്ക് ഊരി വെച്ചിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ബിരിയാണി അല്ല മന്തി എന്തായി എന്ന് നോക്കുകയാണ്. ഞാനിത് അങ്ങനെ വെച്ചിട്ട് നേരത്തെ നമ്മൾ വെച്ചില്ലേ, അപ്പം അങ്ങനെ വെച്ചിട്ട് ഉച്ചയ്ക്കല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അത് അങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. ശരിക്കും നമ്മളത് ആ ചൂടോടുകൂടി തന്നെ ഓപ്പൺ ചെയ്ത് അതിൽ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഓപ്പൺ ചെയ്തൊന്നുമില്ല. എനിക്ക് അറിയാമല്ലോ ഉച്ചയ്ക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്ന് പിന്നെ ജിമ്മിന് പോയി. എനിക്ക് അങ്ങനെയുള്ളൊരു മൂഡും ഉണ്ടായില്ല. ഇനി വന്നിട്ട് തുറക്കാമെന്ന് വിചാരിച്ചാണ് വെച്ചിരിക്കായിരുന്നു. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കും ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ ശരിക്കും വെന്തിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇതിന് നമുക്കൊരു ഫ്ലേവർ സ്മോക്കി ഫ്ലേവർ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിൽ ആ ഒരു ചാർക്കോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു ഫ്ലേവർ കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്ത് എടുക്കുകയുള്ളൂ ഇനി. അപ്പോൾ ഈ മുകളിൽ കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ക്യാപ്സിക്കം, അതിപ്പോൾ ഈ ഞാൻ കുറച്ച് വലിയ പീസാക്കി ഇട്ടുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ഫുള്ള് അലിഞ്ഞ് പോകും കേട്ടോ. അതിങ്ങനെ ഫുള്ള് സോഫ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇടുന്ന സമയത്ത് നല്ലോണം കുഞ്ഞിയതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടോ. ഞാൻ ചിക്കനിലേക്കൊക്കെ നല്ലോണം മസാലയും കാര്യങ്ങളും കുറച്ച് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഈ കഴിക്കുമ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കഴിക്കുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പം എന്തായാലും ഇതിന് സ്മോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ആക്കട്ടെ. ഇപ്പം ഞാൻ നമ്മുടെ റൈസ് ഇങ്ങനെ പാത്രത്തിലോട്ടൊക്കെ വിളമ്പി എൻ്റെ മുകളിൽ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണെന്ന് പറയുക അങ്ങനെ പറയുന്നതല്ല. നല്ല രസമുണ്ട്. സാധാരണ മുളക് കുത്തി വെച്ചിട്ടുള്ള മന്തിയില്ലേ, അതാണ് ഇത്രയും കാലം എനിക്ക് വീട്ടിലുണ്ടാക്കുന്നതിൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുണ്ടാക്കിയപ്പോൾ ഇപ്പോൾ ഇതാണ് ഫേവറേറ്റ് ആയത് കേട്ടോ. ഇത് കണ്ടോ ആ ചിക്കൻ്റെ കാലൊക്കെ ഇങ്ങനെ ഊരിപ്പോകുന്നു. അത്രയും വെന്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് പറയുമ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന. ചിക്കൻ ഞാൻ ചിക്കൻ വേവില്ല എന്ന് വിചാരിച്ചിട്ടാ. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അടിപൊളി നല്ല ടേസ്റ്റ് കേട്ടോ. ശരിക്ക് ഇതാണ് മന്തി അല്ലേ. ഇതാണ് ഒറിജിനൽ നമ്മുടെ ഇവിടെ ഇവിടെ ഒക്കെ കിട്ടുന്ന മന്തി. ഇതാണ് മന്തിയുടെ ഒറിജിനൽ യമനാണ്. യമൻ മന്തി ഇതത്ര
എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ചിക്കൻ. പിന്നെ നമ്മൾ സാധാ മന്തി ഉണ്ടാക്കണ അത്ര പണിയില്ല. സാധാരണ മന്തിയൊക്കെ ഇതിലിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ഒക്കെ ആക്കണ്ടേ. അത്ര പണിയുണ്ട്, പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇന്നത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഈ പച്ച കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ന്യൂസൊക്കെ കണ്ടിട്ട് വരും. മോനും പച്ചക്കാരൻ്റെ കൂടെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ക്ഷീണം. ഞാൻ ഉള്ളി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ കേട്ടോ, നല്ല ഉറക്കം വരുന്നുണ്ട്. ബൈ.